എൻ്റെ പേര് അഞ്ജലി എന്നാണ്. ഞാനിപ്പോൾ സ്ഥലം പാങ്കോടാണ്. ഇപ്പോൾ ലൈവിൽ വരുന്നത് നിങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. പാങ്കോട് കളരി സംഹാരദുർഗ്ഗാ ക്ഷേത്രത്തിൽ 6 വർഷമായിട്ട് അവിടുത്തെ പൂജാതി കാര്യങ്ങളെല്ലാം നോക്കി നടത്തുകയാണ്. വിവാഹം കഴിഞ്ഞതാണ്. മാരിയിൽ സുജേഷ് എന്ന് പറഞ്ഞ എൻ്റെ വൈഫാണ്. രണ്ടുപേരും കൂടെ കൂടിയാണ് ഞങ്ങളവിടെ പൂജാതി കാര്യങ്ങൾ ചെയ്യുന്നത്. ഉപനയനാദികളെല്ലാം കഴിഞ്ഞ് രണ്ടുപേരും കൂടെ എങ്ങനെയാണ് ഒരു പൂജാരികൾ പാലിക്കേണ്ട ചിട്ടകളും ആ രീതിക്ക് തന്നെ പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ക്ഷേത്രത്തിൽ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ക്ഷേത്രത്തിലാണെങ്കിൽ ജാതിമത ഭേദമന്യേയും അതുപോലെ തന്നെ സ്ത്രീ പുരുഷ ഭേദമന്യേ ഉപനയനാദികൾ ചെയ്തും കളരി സമ്പ്രദായത്തിലാണ് അവിടുത്തെ പൂജകൾ. അത്തരത്തിൽ ആണ് പൂജകൾ നടക്കുന്നത്. ഈ 3 വർഷമായിട്ട് അവിടുത്തെ പൂജാരിയാണ്. 3 വർഷമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇത്ര നാളായിട്ട് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റേജിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറച്ച് ജാതീയമായിട്ട് ഉയർന്നിട്ടുള്ള ആളുകളായിട്ടുള്ള ആളുകൾ വന്നിട്ട് നിനക്കെന്താണ് ഇവിടെ പൂജ ചെയ്യാനുള്ള അധികാരം, അതേപോലെ ഇങ്ങനെ തോന്നിയാസ ആളുകൾക്ക് പൂജ ചെയ്യാനുള്ള സ്ഥലമല്ല അമ്പലം എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാണ്ട് രീതിയിൽ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. പക്ഷേ നമ്മളതിനെ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. അത് അങ്ങനെ പറഞ്ഞു പോകുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തിട്ടുള്ളൂ. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വൈകിട്ട് ഒരു 5:30 ആയപ്പോൾ 2-3 പേര് വന്നിട്ട് അവർ വല്ലാത്ത രീതിയിൽ, എങ്ങനെ ഒരു സ്ത്രീയോടൊരിക്കലും അങ്ങനെ പെരുമാറാൻ പാടില്ല എന്ന് എനിക്ക്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിച്ച് തീർക്കാമല്ലോ, പക്ഷെ വളരെ ക്രൂരമായിട്ടാണ് അതൊരിക്കലും മർദ്ദിക്കുകയും ഒരു സ്ത്രീയോട് പറയാൻ പാടില്ലാത്ത വാക്കുകൾ അങ്ങനെ അവരെ പറഞ്ഞ് വല്ലാണ്ട് ചെയ്തു. ഇതിപ്പോൾ എന്താ കാര്യം എന്ന് എനിക്കറിയില്ല. ഒരു സ്ത്രീ ആയതുകൊണ്ട് ഒരു ദേവിയെ പൂജിക്കാൻ പാടില്ല എന്നുണ്ടോ, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇത്രയും നാളും പൂജ ചെയ്തത് സത്യസന്ധമായിട്ടാണ്. അതിനിപ്പോൾ ഇത്രയും നാളില്ലാത്തൊരു കാര്യം എന്തുകൊണ്ട് വന്നു ഒന്നും അറിയില്ല. ഇതിപ്പോൾ വളരെ വിഷമത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഇപ്പോഴത്തെ താലൂക്ക് ഹോസ്പിറ്റല് തൃപ്പൂണിത്ത അഡ്മിറ്റാണ്. തീരെ വയ്യ, വളരെയധികം ഒരു ശാരീരിക പീഡനം, ഇതിനുപരി മാനസികമായിട്ട് വളരെയധികം തളർന്നു. ഒട്ടും വയ്യ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിങ്ങളോട്. അവരുടെ കൂടെ RSS കുറേ ആളുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ വളരെയധികം ഭീഷണിപ്പെടുത്തണം. എനിക്ക് വളരെയധികം പേടിയുണ്ട്. എന്താ സംഭവിക്കാൻ പോകുന്നൊന്നും അറിയില്ല. അവർക്കിടെ പിന്നിൽ വലിയ വലിയ നേതാക്കളുണ്ട്, RSS ആളുകൾ. അങ്ങനെ ഊന്നി ഊന്നി പറഞ്ഞു എന്നോട് വളരെയധികം ഭയപ്പെടുത്തി. എന്ത് ചെയ്യണമെന്ന് ഒട്ടും അറിയില്ല. ഇത്രേ പറയാനുള്ള തീരെ വയ്യ. എൻ്റെ പേര് പ്രീജേഷ് എന്നാണ്. ഞാൻ പറഞ്ഞ കളരി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഇപ്പോൾ വിഷയം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ക്ഷേത്രത്തിൽ നമുക്ക് ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് പറയുന്ന സമിതിയുടെ പേരിലേക്ക് 2002 ഈ ക്ഷേത്രം ലഭിച്ചതിന് മുതൽ അന്ന് മുതൽക്കേ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും ബാക്കിയെല്ലാം ചെയ്ത് കളരി അമ്മയെ തന്നെ സേവിച്ചുകൊണ്ട് ജീവിക്കുന്ന, യാതൊരുവിധ പ്രതിഫലിച്ചാലും കൂടാതെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളിലേക്ക് മുഴുകി ജീവിക്കുന്നവരാണ് ഞങ്ങൾ.